എല്ലാവർക്കും മെക് വ്ളോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ, കുറേ പേര് കമൻ്റ് ചോദിക്കുന്നുണ്ട് ഏത് സമയത്താണ് എൻജിൻ ഓയിൽ ചേഞ്ച് ചെയ്യേണ്ടത്, എപ്പോഴൊക്കെയാണ് എൻജിൻ ഓയിൽ മാറ്റേണ്ടത്, ഏതൊക്കെ എൻജിൻ ഓയിലുകളാണ് ചേഞ്ച് ചെയ്യേണ്ടതെന്ന്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ പറയുകയുണ്ടായി, എൻജിൻ ഓയിൽ നമുക്ക് ഏത് ബ്രാൻഡും യൂസ് ചെയ്യാം, പക്ഷേ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഗ്രേഡിൽ വ്യത്യാസം വരരുത്. ഇപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഒരു സുഹൃത്ത് കമൻ്റായി ചോദിച്ചു, ചേട്ടാ മോട്ടിയൂളിൻ്റെ 2040 എൻ്റെ സ്പ്ലെൻഡറിന് ഒഴിക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ? ഒരു കടക്കാരൻ പറഞ്ഞു, നമ്മുടെ സ്പ്ലെൻഡറിനൊക്കെ ഏറ്റവും നല്ലത് ഈ മോട്ടിയൂളിൻ്റെ 2040 ആണ് എന്നൊക്കെ പറയണ്ടായി. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പറയുന്നത്, നമ്മുടെ വണ്ടി ഏത് ബ്രാൻഡാണോ, ഇപ്പോൾ നമ്മുടെ വണ്ടികൾ ബജാജ് ആണോ, അതുപോലെ തന്നെ യമഹ ആണോ, ഹീറോ ആണോ, ഹോണ്ടയാണോ, TVS ആണോ, അതോ റോയൽ എൻഫീൽഡ് ആണോ, ഈ വണ്ടികളുടെ എല്ലാം അതിൻ്റെ എൻജിൻ്റെ കപ്പാസിറ്റി അനുസരിച്ച് അല്ലെങ്കിൽ എൻജിൻ്റെ പെർഫോമൻസിനനുസരിച്ച് അതിൻ്റെ ഓയിലിൻ്റെ ഗ്രേഡുകളിലും വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഹീറോൻ്റെ വണ്ടിയാണെങ്കിൽ 10W30 ആണ് ഹീറോൻ്റെ ഓയിൽ ഗ്രേഡ് വരുന്നത്. അതുപോലെ തന്നെ ഹോണ്ടയ്ക്കും അതേ ഗ്രേഡ് തന്നെയാണ് വരുന്നത്. അതുപോലെ തന്നെ TVSനും അതേ ഗ്രേഡ് തന്നെയാണ് വരുന്നത്. ഈ ഗ്രേഡ് വരുന്ന ഏത് ബ്രാൻഡിൻ്റെ ഓയിലും നിങ്ങൾക്ക് അതിൽ യൂസ് ചെയ്യാൻ സാധിക്കും. അത് സിന്തറ്റിക് ആയാലും ശരി, സെമി സിന്തറ്റിക് ആയാലും ശരി, അതുപോലെ തന്നെ മിനറൽ ഓയിലും ശരി, ഇത് ഏതും ഈ നമ്മുടെ ഈ വണ്ടികൾ നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ അതെന്തായിരിക്കണം, 10W30 ഓയിലായിരിക്കണം എന്നേ ഉള്ളൂ. എന്നാൽ നമ്മൾ ബജാജിലേക്ക് വരുന്ന സമയത്ത് അതിൻ്റെ ആ ഓയിൽ ഗ്രേഡിൽ വ്യത്യാസം വരുന്നുണ്ട്. ബജാജിൻ്റെ വരുന്നത് 20W50 ആണ് വരുന്നത്. ഈ ഗ്രേഡിലുള്ള ഏത് ഓയിലും ബജാജിലേക്ക് ഒഴിക്കാം. എന്നാൽ നമ്മൾ ഈ ബജാജിൻ്റെ വണ്ടിയിലേക്ക് ഈ 10W30 ആണ് ഒഴിക്കുന്നതെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് പറയുകയാണെങ്കിൽ, അതിലുള്ള ഓയിൽ പമ്പ് എന്ന് പറയുന്നത് ഈ 20W50 ഗ്രേഡിലുള്ള ഓയിലിനെ പമ്പ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റിയിലായിരിക്കും. ഇതിലേക്ക് ഈ 10W30 വരുന്ന സമയത്ത് ആ 20W50 അത്ര അത് ഹീറ്റ് താങ്ങണമെന്നില്ല. ഇപ്പോൾ 220 ചില വണ്ടികളിലൊക്കെ 220 നമുക്ക് വരുന്ന ചില വണ്ടികളൊക്കെ വന്ന് പറയാറുണ്ട്, ചേട്ടാ ഇത് കുറച്ച് ഓടുന്ന ഓയിൽ മാറിയതാണ്, കുറച്ച് ഓടുന്ന സമയത്ത് അതിൽ ഹീറ്റിൻ്റെ ടെമ്പറേച്ചറിൻ്റെ ചിഹ്നം കാണിക്കുന്നു എന്നൊക്കെ. ഇത് ഇങ്ങനെ വരുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇതുതന്നെയാണ്. അതിനനുസരിച്ച് ഗ്രേഡ് അല്ലാതെ വേറൊരു ഗ്രേഡിലുള്ള ഓയിൽ ഉപയോഗിക്കുന്ന സമയത്ത് അതിന് അത്രയും ഹീറ്റ്, ആ വണ്ടിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന അത്രയും ഹീറ്റ് ആ ഓയിലിന് താങ്ങാൻ കഴിയണമെന്നില്ല. അതുകൊണ്ട് നമ്മൾ അതിലെപ്പോഴും അതിൻ്റെ ഗ്രേഡ് തന്നെ യൂസ് ചെയ്യണം. ഇപ്പോൾ റോയൽ എൻഫീൽഡ് ആകുമ്പോൾ 15W40 ആണ് അതിൽ വരുന്നത്, ആ ഗ്രേഡിലുള്ള ഓയിൽ യൂസ് ചെയ്യണം. ഇപ്പോൾ യമഹയ്ക്ക് വരുമ്പോൾ 10W40 ആണ് വരുന്നത്, ആ ഗ്രേഡിലുള്ള ഓയിലുകൾ തന്നെ യൂസ് ചെയ്യണം. അതിൽ ബ്രാൻഡുകൾ മാറുന്നത് കൊണ്ട് വലിയ പ്രശ്നമില്ല. ഇനി അടുത്തൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ വണ്ടി എത്ര കിലോമീറ്ററിലാണ് ഓയിൽ മാറേണ്ടത്. നോർമലി ഒരു വണ്ടി ഏകദേശം 2000 to 2500 കിലോമീറ്ററിനുള്ളിൽ ഓയിൽ മാറണം. ഈ ഓയിൽ മാറുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളത്. ഒന്നാമത്തേന്ന്, ചില ആൾക്കാർ വന്ന് പറയാറുണ്ട്, ഞാൻ ഇപ്പോൾ 2000 kilometer അവർ ഓടിയിട്ടുണ്ടാവും, പക്ഷേ അവരൊന്ന് പറയും, ചേട്ടാ ഞാൻ കൂടുതലൊന്നും ഓടാറില്ല, ഇപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ ഒരു 10 kilometer ഓടും, അതുപോലെ തന്നെ 10 kilometer തിരിച്ചു വരും, എൻ്റെ വണ്ടി ഹീറ്റാവുന്ന വരെയൊന്നും ഓടാറില്ല, ഹീറ്റൊന്നും ആവാറില്ല, അതുകൊണ്ട് ഇപ്പോഴും ഓയിൽ മാറ്റേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറയാറുണ്ട്. ഈ ഓയിൽ മാറ്റുന്നത് നമ്മൾ എന്ത് ചെയ്യുക, ആ ഓയിൽ നമ്മൾ ഒഴിച്ച ഓയിലിനെ അനുസരിച്ചിരിക്കും. ഇപ്പോൾ മിനറൽ ഓയിലാണ് നിങ്ങൾ ഒഴിച്ചതെങ്കിൽ ഏകദേശം 2000 to 2500 kilometer മാറ്റുക തന്നെ വേണം. അതിന് മുമ്പ് നിങ്ങളുടെ വണ്ടി ഇപ്പോൾ നിങ്ങൾ ഡെയിലി ഒരു 100 kilometer ഓടുന്ന ആളാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു 10 kilometer ഓടേണ്ട ആവശ്യമുള്ളൂ എന്നുണ്ടെങ്കിലും, നമ്മൾ സാധാരണ ഒരു 10 kilometer ഒരു 10 minute കൊണ്ട് നമ്മൾ കവർ ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ടൗണിലുള്ള ആൾക്കാരൊക്കെ അത് ട്രാഫിക്കിലൊക്കെ കഴിഞ്ഞു വരാൻ ചിലപ്പോൾ ഒരു 1.5 hours എടുക്കും. ഈ രണ്ട് പേര് ഓടിച്ച കിലോമീറ്റർ സെയിം ആണെങ്കിൽ കൂടെയും, പക്ഷേ ഇവർ ഓടിയിരിക്കുന്ന ആ സമയത്തിൽ വണ്ടി ഓണായിരിക്കുന്ന സമയത്തിൽ വ്യത്യാസമുണ്ട്. ഈ 1.5 hours കൊണ്ട് 10 kilometer കവർ ചെയ്ത ആളിൻ്റെ വണ്ടിയുടെ ഹീറ്റ് ആയിരിക്കില്ല ഈ 10 minute കൊണ്ട് ഈ 10 kilometer കവർ ചെയ്തിരിക്കുന്ന ആളിൻ്റെ. അതുകൊണ്ട് നിങ്ങൾ ടൗണിലുള്ള ആൾക്കാരാണെങ്കിൽ, ഇതുപോലെ ഒരുപാട് വണ്ടി ഹീറ്റായി നമ്മൾ ഓടിക്കുന്ന ആളാണെങ്കിൽ, ഈ 2500 kilometer ആവുന്നത് വരെ നിൽക്കാതെ കുറച്ചും കൂടെ മുമ്പ്, അതിനേക്കാളും കുറച്ചും കൂടെ മുന്നേ ഓയിൽ മാറുന്നത് വളരെ നന്നായിരിക്കും. നിങ്ങൾ സെമി സിന്തറ്റിക് ഓയിൽ യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ, സ്ഥിരമായി അത് യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ ഏകദേശം 2500 to 3000 kilometer ഉള്ളിൽ ഓയിൽ മാറണം. ഇതുപോലെ ഹീറ്റിംഗ്, അതായത് കൂടുതലായിട്ടും വണ്ടി ഹീറ്റാവുന്ന രീതിയിൽ ഓടുന്ന ആളാണെങ്കിൽ കുറച്ചും കൂടെ നേരത്തെ ഓയിൽ മാറുന്ന നന്നായിരിക്കും. അതുപോലെ തന്നെ സിന്തറ്റിക് ഓയിൽ ഒഴിക്കുന്ന ആളാണെങ്കിൽ 3000 to 3500 kilometer ഉള്ളിൽ ഓയിൽ മാറണം.
മാറുന്നത് വളരെ നന്നായിരിക്കും. ഈ ഓയിൽ മാറുന്ന ഷെഡ്യൂളുകൾ നമ്മൾ കൃത്യമായി മനസ്സിലാക്കി അല്ലെങ്കിൽ നോട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ വർക്ക്ഷോപ്പിലൊക്കെയാണ് നമ്മൾ ചിലപ്പോൾ അവർ എത്ര കിലോമീറ്ററിലാണ് ഓയിൽ മാറണത് എന്നൊക്കെ സർവീസ് നമ്മൾ എഴുതി തരാറൊക്കെ ഉണ്ട്. എന്നാൽ കൂടെയും നമ്മളത് നോട്ട് ചെയ്ത് വെക്കൽ വളരെ അത്യാവശ്യമാണ്. ഇപ്പോൾ നമുക്കൊരു ഓയിൽ മാറാൻ ഏകദേശം 300 രൂപ അല്ലെങ്കിൽ 400 രൂപയൊക്കെ നമുക്ക് ചിലവ് വരുന്നുള്ളൂ. എന്നാൽ നമുക്ക് ഈ കറക്റ്റ് കിലോമീറ്റർ അറിയാതിരിക്കുന്ന സമയത്ത് നമ്മൾ ഒന്നില്ലെങ്കിൽ കിലോമീറ്റർ ആയില്ല എന്നുള്ളൊരു ധാരണയിൽ നമ്മൾ അങ്ങനെ പോകും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ മാറാം അല്ലെങ്കിൽ നമുക്ക് സമയം കിട്ടുമ്പോൾ മാറാമെന്നൊക്കെ വിചാരിച്ച് നമ്മളങ്ങനെ തള്ളി നീക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ 300-400 നമ്മൾ ചിലവാക്കുന്ന സമയത്ത് നമ്മുടെ ഓയിലിൽ എന്തെങ്കിലും കംപ്ലൈൻറ്റ് വരികയോ, ഇപ്പോൾ ഓയിലിലുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഈ ഓയിലുകൾക്ക് ഒരു പരിധി വരെയാണ് അതിന് ഹീറ്റ് താങ്ങാൻ കഴിയും. ഇപ്പോൾ എഞ്ചിൻ ഓയിലുകളുടെ ഏറ്റവും ഒരു പ്രത്യേകത, അപ്പോൾ അതിന് വിസ്കോസിറ്റി ഉണ്ടെങ്കിൽ കൂടെയും ഏറ്റവും കൂടുതൽ അതിന് വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് എഞ്ചിൻ്റെ ഹീറ്റിനെ താങ്ങാൻ കഴിയുമെന്നാണ്. എന്നാൽ ഈ കുറേ ഓയിൽ പഴകിക്കഴിഞ്ഞാൽ ഈ ഹീറ്റ് നമ്മുടെ ഓയിൽ താങ്ങില്ല. ഈ താങ്ങാതെ വരുമ്പോൾ എന്ത് ചെയ്യും, ആ ഹീറ്റ് താങ്ങാതെ വരുന്ന സമയത്ത് നമ്മുടെ സൈലൻസറിലൂടെ എന്ത് ചെയ്യും, അത് പുകയായി പോയിക്കൊണ്ടിരിക്കും. നമ്മൾ ചില വണ്ടികളൊക്കെ വന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ വണ്ടിയിൽ തന്നെ ചില സമയത്ത് നിങ്ങൾക്ക് തന്നെ ഒരു ഫീൽ ചെയ്ത കംപ്ലയിൻ്റ് ആയിരിക്കും, നമ്മുടെ എഞ്ചിൻ ഓയിൽ എവിടെയും ലീക്കൊന്നും ഉണ്ടാവില്ല. പക്ഷേ എഞ്ചിൻ ഓയിൽ അതുപോലെ എഞ്ചിൻ ഓയിൽ കത്തുന്ന ഒരു കംപ്ലൈൻറ്റ് നമ്മുടെ വണ്ടിക്ക് ഇല്ലെങ്കിൽ കൂടെയും എഞ്ചിൻ ഓയിൽ കുറയുന്നതായിട്ട് കണ്ടുവരും. ഇതിനൊരു കാരണം ഇത് തന്നെയാണ്, ഓയിൽ കറക്റ്റായിട്ട് മാറാതെ ഓയിൽ കൂടുതലായി മാറാതിരിക്കുകയും അപ്പോൾ ആ ഓയിൽ എന്ത് ചെയ്യുക, അതിൻ്റെ ഹീറ്റ് താങ്ങാതെ വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്ക് അത് സൈലൻസറിലൂടെ പുകയായി പോവുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങളൊരു ഓയിൽ മാറുന്ന സമയത്ത് എത്ര കിലോമീറ്ററിലാണോ മാറിയിരിക്കുന്നതെന്ന് നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഈ ചെറിയ ചിലവ് നമ്മൾ ചെയ്യാൻ മടിച്ചിരുന്ന് നമുക്കത് വലിയ ചിലവിലേക്ക് മാറി വരും. അതുപോലെ തന്നെ വേറൊരു പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഓയിൽ മാറുന്ന സമയത്ത് ഓയിൽ ഫിൽറ്ററുകളുള്ള വണ്ടിയിൽ, ഇപ്പോൾ FZ അതുപോലെ തന്നെ TVSൻ്റെ വണ്ടി, അതുപോലെ തന്നെ ബജാജിൻ്റെ വണ്ടി, അങ്ങനത്തെ വണ്ടികളിലെല്ലാം, ഇപ്പോൾ ബുള്ളറ്റ് അങ്ങനത്തെ വണ്ടികളിലെല്ലാം എക്സ്റ്റേണൽ ഒരു ഓയിൽ ഫിൽറ്റർ കൂടെ വരും. അപ്പോൾ ഈ ഓയിൽ ഫിൽറ്ററും നമ്മൾ പ്രത്യേകിച്ച് ആ ഓയിൽ മാറുന്നതോടുകൂടെ ആ ഓയിൽ ഫിൽറ്ററും മാറാൻ ശ്രമിക്കണം. ഇതാണ് നമ്മൾ എഞ്ചിൻ ഓയിലുകളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം. ഏറ്റവും കൂടുതൽ കമൻ്റായിട്ട് ചോദിക്കുന്ന ഒരു വിഷയം ഇതിനെക്കുറിച്ചാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ പ്രത്യേകിച്ച് പറയാനുള്ളൊരു കാരണം. അപ്പോൾ ഈ രീതിയിൽ എത്ര കിലോമീറ്ററാണോ നിങ്ങളുടെ വണ്ടി ഓടുന്നത് അതിനനുസരിച്ച് ഓയിൽ മാറ്റാൻ പ്രത്യേകം ശ്രമിക്കുക. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.